ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവവചനം പഠിക്കുന്നതിൻ്റെ 31-ാമത്തെ ദിവസത്തേക്ക് എല്ലാവരെയും ഏറെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 31-ാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് ദൈവത്തിൽ നിന്ന് സഹായം ലഭിക്കും. നമുക്കറിയാം, ചില സമയത്ത് നമുക്ക് എവിടെ നിന്നും ചില സഹായം ലഭിക്കില്ല. സഹായിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചവർ വരെ നമ്മളെ ചിലപ്പോൾ സഹായിക്കില്ല. ആ സമയത്ത് ദൈവത്തിൽ നിന്ന് വരുന്നൊരു സഹായം, ദൈവത്തിൽ നിന്നൊരു വ്യക്തിക്ക് സഹായം കിട്ടാൻ ഈ വചനം പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് വലിയൊരു അനുഭവമായിരിക്കും. സങ്കീർത്തനം 121-ാം അധ്യായം 1, 2 വാക്യങ്ങളാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, മനുഷ്യരുടെ അടുത്തേക്കെന്നല്ല, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? ഉത്തരം കൊടുത്തിരിക്കുന്നു 2-ാമത്തെ വാക്യം, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ചില സമയങ്ങളിൽ ഈ വചനം നിങ്ങൾക്ക് കൂടുതൽ അനുഭവമാകും. അതായത്, ഒരു സഹായവും ഒരിടത്തുനിന്നും കിട്ടാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ സഹായം നിങ്ങളുടെ അടുത്തെത്തുന്ന അത്ര പവർഫുൾ ആയിട്ടൊരു വചനമാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് എന്നെ സഹായിക്കും. സങ്കീർത്തനം 121:1-2, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? നിങ്ങളെ എത്രയോ പേര് സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പറഞ്ഞ ആരും നിങ്ങളെ വേണ്ട സമയത്ത് ഒരു സഹായവും ഇല്ല. ചിലപ്പോൾ അവരെ ഒന്ന് ഫോൺ വിളിച്ചാൽ അവരെ എടുക്കത്തില്ല. ആ സമയത്ത് നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുന്ന ദൈവസഹായം കിട്ടുന്ന വചനമാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എന്റെ കർത്താവ് എന്നെ സഹായിക്കും. ഈ വചനം നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾക്കിത് പഠിച്ച നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു സഹായം ലഭിച്ച ഒരു അനുഭവം, ഒരു സാക്ഷ്യം വരെ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ 31-ാമത്തെ ദിവസം പഠിച്ചത് സങ്കീർത്തനം 121:1-2 വചനങ്ങളാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ.